നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കൊച്ചി കൂട്ടബലാത്സംഗ കേസിൽ മോഡലിന് ലഹരിമരുന്ന് നൽകിയിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് കമ്മീഷണർ സി എച്ച് നാഗരാജു. അറസ്റ്റിലായ വനിതാ സുഹൃത്ത് പീഡനത്തിന് ഒത്താശ ചെയ്തു. നാല് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കമ്മീഷണർ. രണ്ട് സ്ത്രീകൾ, ഇപ്പോൾ വിക്ടിം സ്ത്രീയാണെങ്കിലും ഈ അക്യൂസ്ഡ് സ്ത്രീയാണെങ്കിലും രണ്ടുപേരും മോഡലിംഗ് ഫീൽഡിൽ ഉള്ളവരാണ്. അതുകൊണ്ടാണ് അവരുടെ തമ്മിൽ ഒരു പരിചയം. ആദ്യം ആ പരിചയം ഉള്ളത് കൊണ്ടായിരിക്കും വളരെ ഫ്രീ ആയിട്ട് മൂവ് ആവുന്നത്. കുറച്ച് ഏരിയാസിലെ കുറച്ച് റിസ്ക് കൂടുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ എല്ലാ റിസ്കി സാഹചര്യം എന്ന് പറയുമ്പോൾ എവ്രിവെയർ ദർ ഇസ് ആൽക്കോഹോൾ ഇൻവോൾവ്, എവ്രിവെയർ ദർ ഇസ് എ ബാർ ഇൻവോൾവ്. സോ വെനെവർ എ വുമൻ ആർ അക്യൂസ്ഡ് കം ടുഗെദർ ഇൻ എ സിറ്റുവേഷൻ വെയർ ദർ ഈസ് സം ഡ്രിങ്കിങ് ഹാപ്പനിങ്, വി ഹാവ് സീൻ സച്ച് തിങ്സ് ഹാപ്പനിങ്. സോ ഐ തിങ്ക് ദറ്റ് ഈസ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിറ്റുവേഷൻ. അന്വേഷണം ഈസ് ദയർ. ഈ വെഹിക്കിൾ സീസ് ചെയ്തതും ബാറ് സെർച്ച് നമ്മൾ നടത്തി, പിന്നെ ഇവരുടെ താമസ സ്ഥലം സെർച്ച് നടത്തി. കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ആയല്ലോ, അപ്പോൾ അവരെ നമ്മൾ ഇൻട്രോഗേറ്റ് ചെയ്യും. ചെയ്തിട്ട് നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ പ്രൊഡ്യൂസ് ചെയ്യും. തനിക്ക് ബിയറിൽ പൊടി ചേർത്ത് നൽകിയെന്ന് സംശയമുണ്ടെന്ന് കൊച്ചിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി. അവശയായ തന്നോട് ഡിംപിൾ സുഹൃത്തുക്കളുടെ കാറിൽ കയറാൻ പറഞ്ഞു. വാഹനത്തിൽ മൂന്ന് പേരും പീഡിപ്പിച്ചെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാനാകുമെന്നും പെൺകുട്ടി പോലീസിനോട് വ്യക്തമാക്കി. മോഡലിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബാറിൽ കുഴഞ്ഞുവീണ 19-കാരിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ സ്വദേശികളായ വിവേക്, സുദീപ്, നിതിൻ എന്നിവരും രാജസ്ഥാൻ സ്വദേശി ഡിംപിൾ എന്ന സ്ത്രീയുമാണ് അറസ്റ്റിലായത്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടി മുൻപും ലൈംഗിക അതിക്രമത്തിനിരയായി. കേസിൽ പ്രതികൾക്കെതിരെ അന്ന് പോക്സോ ചുമത്തിയിരുന്നു. കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. കൊച്ചി കൂട്ടബലാത്സംഗം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീ ദേവി. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നത് ഗൌരവതരമാണ്. യാത്രാവേളയിൽ സുരക്ഷിതത്വം ഉണ്ടാക്കണം. എല്ലാ നഗരങ്ങളിലും CCTV കൃത്യമല്ല. DJ പാർട്ടികൾ നടത്തുന്ന ഇടങ്ങൾ അഴിഞ്ഞാട്ടം നടക്കുന്ന വേദികളായി മാറിയെന്നും പി സതീ ദേവി കുറ്റപ്പെടുത്തി. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ അധ്യാപകനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തു. കലോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങി വരവെ വാഹനത്തിൽ വെച്ച് അധ്യാപകൻ മോശമായി പെരുമാറിയെന്നാണ് പരാതി. അധ്യാപകനായ പ്രതി കിരൺ ഒളിവിലാണെന്ന് സൂചന. അധ്യാപകനെതിരെ പോക്സോ ചുമത്തി. കൊച്ചി പനമ്പിള്ളി നഗറിൽ 3 വയസ്സുകാരൻ വീണ കാന ഇനിയും സ്ലാബിട്ട് മൂടിയില്ല. സ്ലാബിട്ട് മൂടുന്ന പ്രവൃത്തികൾ തുടങ്ങാൻ ഇനിയും വൈകും. താൽക്കാലിക പരിഹാരമായി കമ്പിവേലി കെട്ടുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത്. കാനയിൽ വീണുള്ള അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. രക്തത്തിൽ അണുബാധയുണ്ട്. അതിനാൽ കുട്ടി ആശുപത്രിയിൽ തുടരുകയാണ്. 5 വയസ്സുകാരനെ വസ്ത്രം ധരിപ്പിക്കാതെ നിലത്ത് കിടത്തി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നടപടിക്കെതിരെ പരാതി. എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എറണാകുളം സെൻട്രൽ പോലീസിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പരാതി നൽകി. വയനാട് മേപ്പാടിയിൽ വെട്ടേറ്റ 4 വയസ്സുകാരന് ദാരുണാന്ത്യം. ചികിത്സയിലായിരുന്ന ആദിദേവാണ് മരിച്ചത്. ഇന്നലെ രാവിലെയാണ് മുതിർന്നവർ തമ്മിലുള്ള തർക്കത്തിനിടെ പിഞ്ചുബാലന് വെട്ടേറ്റത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം. പത്തനംതിട്ട ലാഹയിൽ രാവിലെയാണ് ബസ് മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെയും മറ്റ് 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മന്ത്രി വീണ ജോർജ് അപകടസ്ഥലം സന്ദർശിച്ചു. നട തുറന്ന ശേഷമുള്ള ആദ്യ ശനിയാഴ്ച സന്നിധാനത്ത് വൻ തിരക്ക്. പുലർച്ചെ 3 മുതൽ തുടങ്ങിയ തീർത്ഥാടക പ്രവാഹം നട്ടുച്ച നേരത്തും നിലയ്ക്കാതെ തുടർന്നു. നെയ്യ് അഭിഷേകത്തിന് എത്തിയവർ ശ്രീകോവിലിന് മുന്നിൽ നിലയുറപ്പിച്ചതോടെ ക്യൂവിൽ നിന്ന് തീർത്ഥാടകർ പ്രതിഷേധമുയർത്തി. ശബരിമലയിലേക്ക് തീർത്ഥാടകരെ എത്തിക്കാൻ സ്വകാര്യ കമ്പനി കൊച്ചിയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നടത്താനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ശബരിമല പ്രദേശത്തെ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണിൽ ഹെലികോപ്റ്റർ സർവീസ് അനുവദിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി അറിഞ്ഞിട്ടാണോ ഈ പരസ്യം നൽകിയതെന്നും അറിഞ്ഞിട്ടില്ലെന്നും അനുമതി നൽകിയിട്ടില്ലെന്നും ദേവസ്വം ബോർഡ് മറുപടിയായി നൽകി.
കോളേജ് പ്രിൻസിപ്പൽമാരുടെ നിയമനത്തെയും പ്രിയ വർഗീസ് കേസിലെ വിധി ബാധിച്ചേക്കും. സ്ഥാനക്കയറ്റത്തിന് ഡെപ്യൂട്ടേഷൻ സർവീസുകൾ കൂടി കണക്കാക്കാമെന്ന് കാണിച്ച് സർക്കാർ യു ജി സി ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. കോടതി വിധി വന്നതോടെ ഈ ഉത്തരവ് നിലനിൽക്കില്ല. ഡെപ്യൂട്ടേഷൻ കാലയളവ് കഴിഞ്ഞാൽ പലർക്കും വേണ്ടത്ര അധ്യാപന പരിചയമില്ല. പ്രിൻസിപ്പളായി സ്ഥാനക്കയറ്റത്തിന് വേണ്ടത് 15 വർഷത്തെ അധ്യാപന പരിചയം. വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി പ്രിയ വർഗീസ്. നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി കുഴിയല്ല, കക്കൂസ് വെട്ടാൻ പോയാലും അഭിമാനം എന്ന പ്രസ്താവനയിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന് പ്രിയ. മുൻപ് ആ പോസ്റ്റ് പിൻവലിച്ചത് കോടതി അലക്ഷ്യമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. സാങ്കേതികമായിട്ടാണെങ്കിലും അങ്ങനെ വരരുതല്ലോ. ഭരണഘടനയും കോടതികളും കൂടി ഇല്ലാതായാൽ പിന്നെ എന്തുണ്ട് ബാക്കിയെന്നും പോസ്റ്റിൽ പ്രിയ വർഗീസിന്റെ ചോദ്യം. കണ്ണൂർ സർവകലാശാല നവംബർ 28 നടത്താനിരിക്കുന്ന രജിസ്ട്രാർ നിയമനത്തിന്റെ ആഭിമുഖ പരീക്ഷയ്ക്കെതിരെ പരാതി. അധ്യാപക സംഘടനയായ KPCTAയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ UGC റെഗുലേഷന് ഘടകവിരുദ്ധമാണെന്നാണ് ആരോപണം. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദം ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ യോഗം വൈകിട്ട് 4 മണിക്ക്. യോഗത്തിൽ മേയർ അധ്യക്ഷത വഹിക്കരുതെന്ന BJP UDF ആവശ്യം LDF പാർലമെന്ററി പാർട്ടി യോഗം തള്ളി. മേയർ അധ്യക്ഷയായാൽ യോഗം ബഹിഷ്കരിക്കാനാണ് UDF കൌൺസിലർമാരുടെ തീരുമാനം. ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ADGP മുഖേന DGPക്ക് കൈമാറും. ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടെന്ന് സൂചന. കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള താൽപര്യം രാഹുൽഗാന്ധിയെ തരൂർ അറിയിച്ചു. തന്റെ നേതൃത്വത്തിൽ മത്സരിച്ചാൽ കേരളത്തിൽ UDF വിജയം ഉറപ്പാക്കാമെന്ന വാദമാണ് തരൂർ മുന്നോട്ടുവെക്കുന്നത്. തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശശി തരൂർ ഇതുവരെ പാർട്ടിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല. കേവലം ലോക്സഭാ അംഗമായിട്ട് മാത്രമല്ല ജയിപ്പിച്ച പാർട്ടിയോടും പ്രവർത്തകരോടും കൂറു പുലർത്തണം. പുതിയ തീരുമാനം സ്വാഗതാർഹമാണെന്നും ഉണ്ണിത്താൻ. തലശ്ശേരിയിൽ കാറിൽ ചാരിയ കുട്ടിയെ ചവിട്ടിത്തെറിപ്പിച്ച കേസിലെ പ്രതി മുഹമ്മദ് ഷിഹാദിന് ജാമ്യം. തലശ്ശേരിയിലെ ജില്ലാ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. തിഹാർ ജയിലിൽ ഡൽഹി ആരോഗ്യമന്ത്രിക്ക് സുഖചികിത്സ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിൽ കഴിയുന്ന ദില്ലി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനിനാണ് ജയിലിൽ 5-സ്റ്റാർ ചികിത്സ ലഭിക്കുന്നത്. ജയിലിലെ മസാജിങ്ങിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തിഹാർ ജയിലിൽ നിന്നുള്ള വീഡിയോ പഴയതാണെന്ന് ജയിൽ അധികൃതർ. മുൻപ് ഇത്തരമൊരു ആനുകൂല്യം നൽകിയതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ടെന്നും തിഹാർ ജയിൽ അധികൃതർ. കൊല്ലത്ത് ഫോറസ്റ്റ് ഓഫീസിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സ്ഥലമാറ്റാൻ നിർദ്ദേശം. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എ ജിൽസൺ, വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹസീന മോൾ, ഫോറസ്റ്റ് വാച്ചർ സുനിത മോൾ എന്നിവർക്കെതിരെയാണ് നടപടി. പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വിമർശനങ്ങൾക്കൊടുവിൽ അട്ടപ്പാടി മധുക്കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പണം അനുവദിച്ചു. യാത്രാപത്രയായി 47,000 രൂപ നൽകും. നിയമോപദേശങ്ങൾക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴും മധുക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ഇതുവരെ 1 രൂപ പോലും ലഭിച്ചിരുന്നില്ല. ദേവസ്വം ബോർഡ് തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതികൾ. ബാവേലിക്കരയ്ക്ക് പുറമെ കായംകുളത്തും ഹരിപ്പാടുമാണ് ആളുകൾ തട്ടിപ്പിനിരയായത്. ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ നിലവിൽ അറസ്റ്റിലായതിനേക്കാൾ കൂടുതൽ പ്രതികൾ ഇപ്പോഴും പുറത്തുണ്ടെന്ന് വിലയിരുത്തൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗേൾസ് ഹോസ്റ്റലിലെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകില്ല. തൽസ്ഥിതി തുടരാൻ PTA യോഗത്തിൽ തീരുമാനം. രാത്രി 10 മണിക്ക് ശേഷവും പ്രവേശന അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയെ സമീപിച്ചു. LDF സർക്കാരുമായുള്ള ബന്ധത്തിൽ സമസ്തയിലെ തർക്കം പരസ്യമാകുന്നു. വഖഫ് നിയമന വിവാദത്തിൽ സർക്കാരിന്റെ പിന്മാറ്റത്തെ സ്വാഗതം ചെയ്ത സമസ്ത അധ്യക്ഷനെതിരെ പരസ്യ വിമർശനവുമായി മുഷാവറംഗം ബഹാഉദ്ദീൻ നദ്വി രംഗത്തെത്തി. എന്നാൽ സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും ചില കാര്യങ്ങളിൽ സർക്കാരുമായി ചേർന്ന് നിൽക്കാമെന്നും
ഇതേ വേദിയിൽ തന്നെ സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുഖം മറുപടി നൽകി. തിരുവനന്തപുരം വെട്ടുകാട് മാതൃദേ ദേവൂസ് ദേവാലയത്തിലെ ക്രിസ്തുരാജ്യത്തെ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രസിദ്ധമായ പ്രദക്ഷിണം ഇന്ന് വൈകിട്ട് 6:30 ദേവാലയ അങ്കണത്തിൽ നിന്ന് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് KSRTC കൂടുതൽ ബസ്സുകൾ നഗരത്തിൽ നിന്ന് വെട്ടുകാടേക്ക് സർവീസ് നടത്തും. ഡോക്ടർ ഖമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി ഏറ്റുവാങ്ങി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പോരാട്ടങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം. പാലക്കാട് വടക്കഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിൽ ഇടിച്ച് 9 പേർ മരിച്ച സംഭവത്തിൽ KSRTC ബസ്സിനും പിഴവ് സംഭവിച്ചതായി റിപ്പോർട്ട്. ടൂറിസ്റ്റ് ബസ്സിന്റെ അമിത വേഗതയ്ക്ക് പുറമെ KSRTC ബസ് ആളെ ഇറക്കാൻ നിർത്തിയിരുന്നു. അപകടം നടക്കുമ്പോൾ KSRTC ബസ്സിന് 10 കിലോമീറ്റർ താഴെയായിരുന്നു വേഗം. ഇൻഡിക്കേറ്റർ ഇടാതെയാണ് ബസ് നിർത്താൻ ശ്രമിച്ചതെന്ന് RTO എൻഫോഴ്സ്മെന്റ് ഗതാഗത കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. തക്കാളിക്ക് വൻതോതിൽ വിലയിടിഞ്ഞതോടെ കർഷകർ കടുത്ത പ്രതിസന്ധി. തമിഴ്നാട്ടിൽ ഉൽപ്പാദനം കൂടിയതോടെയാണ് വില കുത്തനെ ഇടിഞ്ഞത്. പ്രതിസന്ധി പരിഹരിക്കാൻ താങ്ങവില നൽകി തക്കാളി സംഭരിക്കുമെന്ന് കൃഷിമന്ത്രി. കൊല്ലം പത്തനാപുരം ഗാന്ധിഭവന് 15 കോടിയിലധികം രൂപ ചെലവഴിച്ച് ലുലു ഗ്രൂപ്പ് നിർമ്മിച്ച ബഹുനില മന്ദിരം തുറന്നു. മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ MA യൂസഫ് അലി ഗാന്ധിഭവൻ സെക്രട്ടറി പുനല്ലൂർ സോമരാജിന്റെ സാന്നിധ്യത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. വൈദ്യുതിക്കും മറ്റ് മെയിന്റനൻസ് ജോലികൾക്കുമായി മാസം തോറും 100,000 രൂപയും നൽകും. കോഴിക്കോട് ബാലുശ്ശേരി വട്ടോളി ബസാറിൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ക്വാറി വീണ്ടും തുറക്കാൻ നീക്കം. പനങ്ങാട് പഞ്ചായത്തിന്റെ എതിർപ്പ് മറികടന്ന് പ്രവർത്തന ലൈസൻസ് നേടിയ ക്വാറിക്കെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങി പ്രദേശവാസികൾ. സ്ഫോടനങ്ങളുടെ പ്രകമ്പനത്തിൽ വീടുകൾക്ക് വിള്ളലുണ്ടാകുന്നത് പതിവായതോടെയാണ് പ്രദേശവാസികൾ ക്വാറിക്കെതിരെ തിരിഞ്ഞത്. കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ഭരണമുന്നണിയായ DDF കോൺഗ്രസിൽ ലയിക്കുന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുക്കുന്ന ലയന സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. ചിറ്റാരിക്കലിൽ നടക്കുന്ന ലയന സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് എതിർവിഭാഗം. KPCC മുൻ സെക്രട്ടറി MA ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് നടപടി. പ്രതിപക്ഷ നേതാവിന്റെ മുതലപ്പൊഴി സന്ദർശനത്തിൽ നിന്ന് പ്രവർത്തകരെ വിലക്കിയതിന് നേരത്തെ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷന് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയെ കഴിഞ്ഞയാഴ്ച ലത്തീഫ് മർദ്ദിച്ചതും വിവാദമായി. ഇതോടെയാണ് കടുത്ത അച്ചടക്ക നടപടി. രാഹുൽ ഗാന്ധിയെ ബോംബ് സ്ഫോടനത്തിലൂടെ വധിക്കുമെന്ന് ഭീഷണി. ഇൻഡോറിലെ ഒരു പലഹാരക്കടയിലാണ് ഭീഷണി കത്ത് എത്തിയത്. പിതാവ് രാജീവ് ഗാന്ധിയുടെ അതേഗതിയാണ് രാഹുലിനെയും കാത്തിരിക്കുന്നതെന്നും കത്തിൽ പറയുന്നു. കത്ത് പോലീസിന് കൈമാറി. ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയിലെ ചെറുതോണി പുതിയ പാലം നിർമ്മാണം അവസാനഘട്ടത്തിൽ. ഡീൻ കുര്യാക്കോസ് MP പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. പ്രളയത്തെയും പ്രകൃതി ദുരന്തത്തെയും അതിജീവിക്കാനുള്ള ആധുനിക രൂപകൽപ്പനയും നിർമ്മാണ സംവിധാനങ്ങളുമാണ് പുതിയ പാലം നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാംകുടി മുതൽ കാൽവരി മൗണ്ട് വരെയുള്ള റോഡരികിലെ കട്ടിങ്ങുകളും വള്ളിപ്പടർപ്പുകളും അപകട ഭീഷണി ഉയർത്തുന്നു. 2 ആഴ്ചയ്ക്കിടെ 3 അപകടങ്ങളാണ് ഈ പാതയിലുണ്ടായത്. പ്രദേശത്തെ കാട് വെട്ടിമാറ്റാനും കട്ടിങ്ങുകൾ നികത്താനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. വയനാട് മാനന്തവാടി ഹൈസ്കൂൾ പരിസരത്തെ ട്രാഫിക് പാർക്ക് ഉപയോഗശൂന്യം. 35 ലക്ഷം ചെലവഴിച്ചിട്ടും പദ്ധതി യാഥാർത്ഥ്യമായില്ല. ട്രാഫിക് പാർക്ക് പുനർജീവിപ്പിക്കാൻ ഇവിടം സ്കൂളിന് കൈമാറണം എന്ന് സ്കൂൾ അധികൃതരും PTA പറയും. ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ ശക്തമായ സമരത്തിനൊരുങ്ങി മർച്ചന്റ് അസോസിയേഷൻ. വിവിധ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഘടകങ്ങൾ രൂപീകരിക്കും. കർഷക സംഘടനകളെയും മത സാമുദായിക സംഘടനകളെയും ഏകോപിപ്പിച്ച് തുടർ സമരങ്ങൾ നടത്താൻ വ്യാപാരി സമൂഹത്തിന്റെ തീരുമാനം. സഹകരണ ബാങ്കുകളിലെ ബന്ധു നിയമനങ്ങളെ ചൊല്ലി മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ 6 ഭാരവാഹികൾ രാജിവെച്ചു. നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രതിഷേധവും ശക്തമാണ്.
ആറ്റിങ്ങലിലെ ശ്രീപാദം സ്റ്റേഡിയം കായിക പ്രേമികൾക്കും കായിക മേളകൾക്കും തുറന്നു കൊടുക്കുന്നില്ലെന്ന് പരാതി. അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയായിട്ടില്ലാത്തതിനാൽ ആറ്റിങ്ങൽ സബ്ജില്ലാ സ്കൂൾ കായികമേളയ്ക്കും സ്റ്റേഡിയം വിട്ടു നൽകിയില്ല. സ്പോർട്സ് കൌൺസിലിന്റെ കീഴിലുള്ള സ്റ്റേഡിയം അടുത്തിടെയാണ് 9 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചത്. നിർമ്മാണ സാമഗ്രികളുടെ വില വർധന മൂലം ഭവന പദ്ധതിയിൽ വീട് ലഭിക്കുന്നവർ പ്രതിസന്ധിയിലായി. 2017 നിർമ്മാണ വസ്തുക്കളുടെ വില പ്രകാരമാണ് സർക്കാർ 400,000 രൂപ അനുവദിക്കുന്നത്. എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ വില 3 മടങ്ങ് വർദ്ധിച്ചതോടെ പലരുടെയും വീട് നിർമ്മാണം പ്രതിസന്ധിയിലായി. കോഴിക്കോട് വളയം പോലീസ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ അഴിമതിയെന്ന് ആരോപണം. നിർമ്മിച്ച് 15 വർഷത്തിനുള്ളിൽ അപകടാവസ്ഥയിലായി. വാടക കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കിയാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. കോഴിക്കോട് മുക്കം മണാശ്ശേരി കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി വിശിഷ്ട പൂജകൾ, അന്നദാനം, കലാപരിപാടികൾ, രഥോത്സവം തുടങ്ങിയവ നടക്കും. കായംകുളം നഗരസഭയിലെയും താലൂക്ക് ആശുപത്രിയിലെയും അനധികൃത നിയമനങ്ങൾക്കെതിരെ UDF. കായംകുളം നഗരസഭാ കവാടത്തിന് മുന്നിൽ UDF കൌൺസിലർമാർ ഉപരോധിച്ചു. നഗരസഭയിലെയും താലൂക്ക് ആശുപത്രിയിലെയും അനധികൃത നിയമനം റദ്ദു ചെയ്യുക, CPM നേതാക്കളുടെ ബന്ധുക്കളെ നിയമിച്ച ചെയർപേഴ്സൺ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ നിന്ന് പമ്പയിലേക്ക് 3 ബസ്സുകൾ സർവീസ് തുടങ്ങി. ആദ്യ സർവീസ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി. പുനലൂർ KSRTC സ്റ്റാൻഡിൽ നിന്നും ബസിന്റെ ഫ്ളാഗ് ഓഫ് PS സുബാലമ്മനെ നിർവഹിച്ചു. കോഴിക്കോട് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടത്. ടൌണിലെ ഓട്ടോ ഡ്രൈവറായ പൂനത്തെ സ്വദേശി മൻസൂറിനെയാണ് കടവരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടത്. ശരീരത്തിൽ പരിക്കേറ്റ പാടുകളുണ്ട്. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് MDMA 2 പേർ പിടിയിൽ. കുശാൽ നഗർ സ്വദേശി സക്കറിയ, ആവികര സ്വദേശി മുഹമ്മദ് ഇർഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. കായംകുളം പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും സഹകരണ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനവും നടന്നു. സഹകരണ ഗ്രാമീൺ മാർക്കറ്റിന് വേണ്ടി നിർമ്മിച്ച ചില്ലർ വെയർഹൌസിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഗ്രാമിന് 4,860 രൂപയാണ് ഇന്നത്തെ വില. നെഗറ്റീവ് ട്വീറ്റുകളെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇലോൺ മസ്ക്. പുതിയ ട്വിറ്റർ നയം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ളതാണ്, റീച്ച് കൂട്ടാനുള്ള സ്വാതന്ത്ര്യത്തിനുള്ളതല്ലെന്ന് മസ്ക്. വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ ട്വീറ്റ് പ്രോത്സാഹിപ്പിക്കില്ലെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ട്രംപിനെ ട്വിറ്ററിൽ തിരിച്ചെത്തിക്കാനുള്ള നീക്കവുമായി ഇലോൺ മസ്ക്. വിധി നിർണ്ണയിക്കാൻ ട്വിറ്ററിൽ വോട്ടെടുപ്പ്. ട്രംപിന് തിരിച്ചിൽ ട്വിറ്ററിൽ പ്രവേശനം അനുവദിക്കണോ എന്നതിൽ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മസ്ക് തന്നെയാണ് ട്വീറ്റ് ചെയ്തത്. ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ മകളുടെ ചിത്രം ആദ്യമായി പുറത്ത്. പിതാവിന്റെ കൈപിടിച്ച് നിൽക്കുന്ന മകളുടെ ചിത്രമാണ് പുറത്തുവന്നത്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയപ്പോഴുള്ള ചിത്രമാണ് പുറത്തുവന്നത്. വാർത്താ ഏജൻസി ചിത്രം പുറത്തുവിട്ടെങ്കിലും കുട്ടിയുടെ പേര് പുറത്തുവിട്ടിട്ടില്ല. അരുണാചൽ പ്രദേശിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മോദി ഉദ്ഘാടനം ചെയ്തു. വിമാനത്താവളം നിർമ്മിച്ചത് 645 കോടി രൂപ ചെലവഴിച്ച്. സംസ്ഥാനത്തെ 3-ാമത്തെ വിമാനത്താവളമാണ് ഇത്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് അസം മുഖ്യമന്ത്രി. ക്രിക്കറ്റ് മത്സരത്തിനായി പാടണിഞ്ഞ് ബാറ്റെടുത്ത ശേഷം മത്സരത്തിൽ നിന്ന് പിന്മാറുന്ന വ്യക്തിയാണ് രാഹുൽ എന്ന് പരിഹാസം. ചരിത്രബോധമില്ലാത്തതിനാലാണ് രാഹുൽ സവർക്കറെ വിമർശിക്കുന്നതെന്നും ഹിമന്ത വിശ്വ ശർമ്മ. കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇവാൻ കാലുഷ്നിയുടെ കാല് ചുംബിച്ച ഷൈജു ദാമോദരനെതിരെ ട്രോൾമഴ. അഭിമുഖത്തിനിടെയാണ് താരത്തിന്റെ കാല് ഷൈജു ചുംബിച്ചത്. ഇത് തന്റെ ചുംബനമല്ലെന്നും മുഴുവൻ കേരളത്തിനും വേണ്ടിയാണ് ഇതെന്നും പറഞ്ഞായിരുന്നു ചുംബനം. സ്നേഹപ്രകടനത്തിന് ഇത് വേണ്ടായിരുന്നു എന്നാണ് ആരാധകരുടെ പ്രതികരണം. ഇത് കേരളത്തിന്റെ അല്ല, ഷൈജുവിന്റെ മാത്രമെന്നും പ്രതികരണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയെ പുറത്താക്കി. ചെയർമാൻ ചേതൻ ശർമ്മ അടക്കമുള്ളവരെയാണ് പുറത്താക്കിയത്. 2020 ലോകകപ്പിലുണ്ടായ തോൽവിക്ക് പിന്നാലെയാണ് നടപടി. പുതിയ 5-അംഗ സെലക്ഷൻ കമ്മിറ്റിയെ ജനുവരിയിൽ നിയമിക്കും.
ഖത്തർ മാതൃകയിൽ ലോകകപ്പ് നടത്തി വടകരയിലെ മുക്കാലോ ഭാഗം കൂട്ടായ്മ. അർജന്റീനയും ബ്രസീലും ഫ്രാൻസും പോർച്ചുഗലും ബെൽജിയവും എല്ലാം ഏറ്റുമുട്ടി. തൃശൂർ കായ്പറമ്പ് ഗ്രാമപഞ്ചായത്തും അൽഫല സോക്കർ സിറ്റി ടർഫ് കോർട്ടും സംയുക്തമായി പ്രതീകാത്മക ഫിഫ വേൾഡ് കപ്പ് മത്സരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫിഫ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയ ടീമുകളുടെ ജേഴ്സിയാണില്ല. ഗ്രാമപഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ വാർത്തകൾ കാണാം ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.